കൂടെ സഭയുടെ വലിയ പിതാക്കന്മാരുടെ കബറുകളുടെ മുകളിലാണ് നാം എല്ലാവരും ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രബലങ്ങാനിനെ കുറിച്ച് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെയും നമ്മുടെ സഭയെയും സ്വാധീനിച്ച വലിയ പുണ്യ പുരുഷന്മാരായിരുന്നു അവരെല്ലാവരും. ഈ വലിയ ദേവാലയത്തിൻ്റെ മുൻ വികാരിമാരിൽ രണ്ടു പേരാണ് പ്രകൃതിയാക്കന്മാര്, അർച്ചനീക്കന്മാരായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, കുട്ടികൾ അഭിയാനീശനും. അങ്ങനെയെല്ലാം നമുക്ക് ഇരട്ടിയും അതിനപ്പുറവുമാണ്, തിരിപ്പട്ടവും അതുപോലെയാണല്ലോ, ഇരട്ടിയാണ്, രണ്ടുപേരുടെയാണ്. അതെല്ലാം കുറവിലങ്ങാടിൻ്റെ ഒരു ആധ്യാത്മിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുകൂടെ എനിക്ക് തോന്നുകയാണ്. കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച ഈ പ്രദേശം, ഈ പള്ളി, ഈ പള്ളി വലിയൊരു സംഗമത്തിന് വേണ്ടി, മഹാസംഗമത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എല്ലാം ഒന്നിച്ച് കൂട്ടി നമ്മളുടെ പൈതൃകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെയും എല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുവരുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് പ്രിയപ്പെട്ട ആർച്ച് പ്രീസ്റ്റും പ്രശസ്തന്മാരും വ്യക്തിമാരും എല്ലാം. അത് നമ്മുടെ സഭയുടെ ആഴമായ ഒരു ഐക്യത്തിൻ്റെ ഘടകമായിട്ട് മാറും എന്ന് ഞാൻ കരുതുകയാണ്. പത്രങ്ങളിലെല്ലാം അതിൻ്റെ വാർത്തകൾ നിരന്തരമായിട്ട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, അതൊരു എപ്പിക്ലേസിസ് ഇൻ ആക്ഷൻ ഇൻ കണ്ടിന്യൂയിറ്റി, ആത്മാവിൻ്റെ ഒരു തുടർ പ്രവർത്തനം പോലെ, ഒരു തുടർ കഥ പോലെ നമ്മുടെ സഭയിൽ അത് വരും. ഐക്യത്തിൻ്റെ വലിയൊരു പ്രതീകമായിട്ട് ആ സമ്മേളനവും ഈ പള്ളിയുടെ പ്രാധാന്യവും ശുശ്രൂഷയും എല്ലാം ആയിത്തീരും. കർത്താവ് നമ്മോട് സഭാമക്കളോട് കാണിക്കുന്ന ആ വലിയ കാരുണ്യത്തെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. വലിയ പിതാവിൻ്റെ പള്ളി എന്ന നിലയിൽ അതിനാലശ്ശേരി പിതാവിനെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷകളിൽ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അദ്ദേഹം നൽകുന്ന വലിയ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യേണ്ട അവസരം കൂടിയാണ്. ഇന്ന് നമ്മുടെ ഇടവകയിലെ രണ്ട് മക്കള് ദീർഘമായ പഠനത്തിനും പര്യാലോചനകൾക്കുമെല്ലാം ശേഷം ഈശോയുടെ തിരുപ്പട്ടത്തില് പൗരോഹിത്യത്തില് പങ്കുചേരാനായിട്ട് നമ്മോട് കൂടെ അദ്ബഹായിലാണ്. ശാമക്കാലായി സെബാസ്റ്റ്യനും കുറ്റാലപ്പള്ളി ജോണും അവന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വളരെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെയെല്ലാം കടന്ന് പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യമെല്ലാം മനസ്സിലാക്കി ഈ ഒരു മഹനീയമായ ദിനത്തിനു വേണ്ടി നമ്മളുടെ പക്കൽ ആയിരിക്കുന്നു. ശമക്കരായിൽ സിംഹാശൻ കുന്നോത്ത് സെമിനാരിയിലും കുറ്റാറപ്പള്ളി സിംഹാശൻ വടവാതൂര് സെമിനാരിയിലുമാണ് വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. ഈ തിരുപ്പട്ട അഭിഷേക ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തി സങ്കീർത്തനങ്ങളെ കുറിച്ച് കുന്നനത്ത് ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. എല്ലാ വൈദികരും സമർപ്പിതരും ഈ നാളുകളിലൊക്കെ കുറേയേറെ അൽമായിലുമൊക്കെ നന്നായിട്ട് സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ എടുക്കാതെ ഉപയോഗിക്കാതെ ഒരു തിരുക്കർമ്മവുമില്ല. അച്ഛന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും അറിയാം.
എല്ലാ ശുശ്രൂഷകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഗീതങ്ങളാണ്. എമിരിറ്റസ് പാപ്പ സംഗീതങ്ങളെ കുറിച്ച് ദ ഗ്രേറ്റ് പ്രയർ ബുക്ക് ഓഫ് ദ ചർച്ച്, സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ പുസ്തകം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിലെ വാസ്തവത്തിൽ ഒറ്റ പ്രാർത്ഥനാ പുസ്തകമേ ഉള്ളൂ, അതാണ് സംഗീതങ്ങൾ. എല്ലാ ക്രൈസ്തവ സഭകളിലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തിരുവചനം സംഗീതങ്ങളാണ്. ഓരോ ദിവസവും നമ്മൾ ലിറ്റർജിയിലും അല്ലാതെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിലുമൊക്കെ എത്രയോ തവണയാണ് സംഗീതങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ യഹൂദന്മാര് ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജനവിധിയാണ്, ദൈവം കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു പറ്റം ആളുകളാണ് യഹൂദന്മാര്. അവർക്ക് ദൈവത്തോടുള്ള ആ ബന്ധം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് പലപ്പോഴും അറിയാൻ പാടില്ലാതെ വന്നപ്പോൾ ദൈവം അവരുടെ ചുണ്ടുകളിൽ വച്ചുകൊടുത്ത വാക്കുകളും ഗീതങ്ങളുമാണ് സംഗീതങ്ങൾ. അത് നമ്മളാരെയും ഈ അടുത്ത നാടിന് കണ്ടുപിടിച്ച കാര്യമല്ല, അതിപുരാതനമായ ഒരു പ്രാർത്ഥനയാണ്. ഇസ്രായേൽക്കാര് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ശത്രുക്കളെ തോൽപ്പിച്ചെടുക്കുവാനായിട്ടെല്ലാം കണ്ടെത്തിയ മാർഗം, ദൈവം പ്രത്യേകമായിട്ട് അനുവദിച്ച് നൽകിയ ദൈവാനുഭവത്തിന്റെ പ്രാർത്ഥനകളാണ്. എല്ലാ യഹൂദ കുട്ടികൾക്കും ഇപ്പോഴും സംഗീതങ്ങളും മുഴുവൻ കാണാതറിയാം. അവരുടെ വീടുകളിൽ വെച്ച് അവരുടെ മാതാപിതാക്കളെ മുഴുവൻ പഠിപ്പിക്കും. ഈശോയും പരിശുദ്ധയമ്മയും സ്ത്രീഹന്മാരും എല്ലാം പ്രാർത്ഥിച്ചിരുന്നത് സങ്കീർത്തനങ്ങളായിരുന്നു. സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യം നമ്മളുടെ യാമപ്രാർത്ഥനകളിൽ മാത്രമല്ല, നമ്മളുടെ അധ്യാത്മിക ജീവിതത്തിലും സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ രൂപീകരിക്കുന്നതിലുമെല്ലാം ഉണ്ട്. എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തോട് സംസാരിക്കാൻ യഹൂദന്മാരെ പഠിച്ചത് ഈ സങ്കീർത്തനങ്ങളിലൂടെയാണ്. നമ്മളും ദൈവത്തോട് സംസാരിക്കാനായിട്ട് പഠിക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ തയ്യാറെടുക്കുന്നതുമെല്ലാം ഇതിലൂടെയാണ്. പട്ടക്രമത്തിൽ ലോക്കോതിയാക്കോന സബ്ഡീക്കൻ ശുശ്രൂഷകളിൽ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അവസാന ഭാഗത്ത്, ദൈവജനത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ ആലപിക്കണം. അതാണ് സബ്ഡീക്കന് സഭ നിശ്ചയിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം, ദൈവജനത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ ആലപിക്കുക. ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ എല്ലാ സങ്കീർത്തനങ്ങളുടെയും മാതൃകയായിട്ടുള്ള ആ പ്രാർത്ഥനയിൽ നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്, നീതിമാൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. നീതിമാന്റെ അവസ്ഥ ഏതാണ്? ദുഷ്ടരാകട്ടെ വെറും പതിരു പോലെയാണ്. ഏത് അവസരത്തിലും കാറ്റ് അതിനെ പറത്തിക്കളയാൻ മാത്രമേ അങ്ങനെയുള്ള ആളുകൾക്ക് ദുഷ്ടന്മാർക്ക് ഇടവരികയുള്ളൂ. നമ്മൾ ആഴമായ രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്നത്. വിശുദ്ധ അഗസ്തീനോസിന്റെ മനോഹരമായ ഒരു അപേക്ഷയാണ് സൽത്തേറിയും മേവും എന്റെ സങ്കീർത്തനങ്ങൾ, ഗൗതിയും മേവും എന്റെ സന്തോഷമാണ്. എന്റെ സങ്കീർത്തനങ്ങളാണ് സൽത്തേറിയും മേവും ഗൗതിയും മേവും. എനിക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് എൻ്റെ സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് വൈദികനും സമർപ്പിതനും നായ സഹോദരനും എപ്പോഴും കേൾക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത്
ഈ പ്രാർത്ഥനകൾ വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എത്രയോ ഭാഗ്യപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ആ പ്രാർത്ഥന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിട്ട് ആരാധനാക്രമത്തിന് ക്രൈസ്തവര് എല്ലാ സഭ വിഭാഗങ്ങളും അത് ഉൾച്ചേർത്തിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള ബന്ധമാണ് സങ്കീർത്തനത്തിന്റെ ഉറവിടമെങ്കിൽ ഇന്ന് ക്രൈസ്തവർക്ക് മിശിഹായ്ക്ക് സഭയോടുള്ള ബന്ധത്തെയും സഭയ്ക്ക് മിശിഹായോടുള്ള ബന്ധത്തെയും കൂട്ടി യോജിപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളാണ്. ക്രൈസ്തവ സമൂഹം മുഴുവൻ ഈ സങ്കീർത്തനങ്ങളുടെ ഒരു റീഡിംഗാണ് നടത്തുന്നത്. എല്ലാ സങ്കീർത്തനങ്ങളും ദാവീദിനോട് ബന്ധപ്പെട്ടതാണ്. ദാവീദ് മെസ്സിയായുടെ ഈശോയുടെ ഒരു മുൻകുറിയാണ്. ആ സങ്കീർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് ഈശോയിലാണ്. ഈശോ തന്നെ പലതവണ ശിഷ്യന്മാരോടും വലിയ സമൂഹത്തോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സങ്കീർത്തനങ്ങളിൽ എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് വൈദികരായ നമ്മളും ദിവസത്തിൽ പലതവണ ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ഉള്ളിലുള്ള ലത്തീനില് ഇൻതൂസ് എന്ന് പറയുമല്ലോ, ഇൻതൂസ് ഉള്ളിൽ നിന്ന് അവരനുഭവിച്ച ദൈവാനുഭവത്തിന്റെ പ്രാർത്ഥനയാണ്. കോർ ഇന്റീരിയോ ഉള്ളിലുള്ള ഹൃദയത്തിൽ നിന്ന്, വെറുതെ നമ്മള് വാക്കുകളിലൂടെ പറയുന്നതല്ല, അവരുടെ ഹൃദയത്തിന്റെ അംശമായിട്ട് അവര് കണ്ടെത്തിയ വാക്കുകളാണ്, സ്തുതിപ്പുകളാണ് സങ്കീർത്തനങ്ങളിൽ. സഭയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ സ്വരമായിട്ട് നമ്മൾ അതിനെ കരുതി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ അനുസരണ ദിവസ ദൈവാരാധനയെ കുറിച്ചുള്ള രീതിയിലും അതേക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങളെ കുറിച്ച് ഒരിക്കല് പറയാനുണ്ടായിരുന്നു. നമ്മളുടെ വെളിപാട് പുസ്തകത്തില് 5:1 പറഞ്ഞിരിക്കുന്ന ബുക്ക് ഓഫ് സാൾട്ടർ ഈസ് എ ക്ലോസ്ഡ് ബുക്ക്, അതൊരു അടച്ചു വെച്ചിരിക്കുന്ന പുസ്തകമാണ്. പക്ഷേ ആ വെളിപാട് ഗ്രന്ഥകാരൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോല് കൈവശമുള്ള ഒരുവനും വരാനിരിക്കുന്നില്ല. അതായിരുന്നു ഈശോ. ഈശോ ആ താക്കോല് കൊണ്ട്, അവൻ തന്നെയാകുന്ന താക്കോല് കൊണ്ട് ഈ സങ്കീർത്തനങ്ങളെ, ഈ പ്രാർത്ഥനയെ തുറക്കുകയും പൂർത്തീകരിക്കുകയും അതിൻ്റെ എല്ലാ പ്രവചനപരമായ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്തു. ലൂക്ക 24:44 മോശയുടെ നിയമത്തിലും പ്രവചനങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് പറയപ്പെട്ടവ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ബെനഡിക്ട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഫുൾഫിൽഡ് ദ സാംസ് ഇൻ ഹിംസെൽഫ്. ഈശോ അവനിൽ തന്നെ ഈ സങ്കീർത്തനങ്ങളെ എല്ലാം പൂർത്തീകരിച്ചു. അതാണ് ആ പ്രാർത്ഥനയുടെ വിശുദ്ധകേന്ദ്രമായ പ്രത്യേകത. ഇൻ ഹിംസെൽഫ് എല്ലാ സങ്കീർത്തനങ്ങളും ഒഴുകി എത്തുന്നത് ഈശോയിലേക്കാണ്. എല്ലാ സങ്കീർത്തനങ്ങളും യോഹന്നാൻ 8:56 നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം അന്തരിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അബ്രഹാം മാത്രമല്ല, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, പൂർവമാതാക്കള്, അബ്രഹാം മനസ്സിൽ ആനന്ദിച്ചിരുന്നു എന്റെ ദിവസം കാണാം എന്ന് കരുതി. പക്ഷെ അബ്രഹാം മരിച്ചു, പൂർവ്വപിതാക്കന്മാരും മരിച്ചു. പക്ഷെ അവരിത് അവരുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. അവരുടെ ആനന്ദം
ഈ പ്രാർത്ഥനയായിരുന്നു, ഈ സങ്കീർത്തനങ്ങളായിരുന്നു. അത് ഇന്ന് നമ്മൾ റീറീഡിങ് നടത്തുമ്പോൾ നമ്മളുടെ ക്രൈസ്തവ ആരാധന ക്രമത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈശോയിൽ പൂർത്തീകരിച്ചതുകൊണ്ട് എല്ലാ സങ്കീർത്തനങ്ങളിലും ഒരു സഭാശാസ്ത്രവുമുണ്ട്. നല്ലൊരു എക്ലീസിയോളജി വാസ്തവത്തിൽ സാഹിത്യങ്ങളിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. എല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് ഈശോയിലാകുമ്പോൾ ഈശോയുടെ ശരീരമാകുന്ന ആ സഭയെ കുറിച്ചുള്ള ചിന്തകളാണ് സങ്കീർത്തനങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നമ്മളെ നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ തന്നെ എത്രയോ തവണയാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. 145-ാം സങ്കീർത്തനം, കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തിരുപ്പട്ട ശുശ്രൂഷയുടെ താക്കോലായിട്ട് നിൽക്കുന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ സങ്കീർത്തനങ്ങളില് വലിയ താക്കീതുകള്, ശിക്ഷണക്രമങ്ങള് എല്ലാം പറയുന്ന കാര്യങ്ങളുണ്ട്. പരിശുദ്ധ മരിച്ചിട്ടാവ് ഒരിക്കൽ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് എന്നെ കുറിച്ചൊന്നും പറയത്തില്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തയുണ്ടാകാം. പക്ഷേ അടുത്തിരിക്കുന്നവരെ കുറിച്ച് അത് പറയുന്നു. അതാണ് അതിന്റെ എക്ലീസിയോളജി മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. എന്നെ കുറിച്ച് ആ ഒരു പ്രത്യേക സങ്കീർത്തനം അപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിലും എന്റെ അടുത്തിരിക്കുന്നവരെ കുറിച്ച് അത് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയില് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉദാഹരണമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു, ഇന്ദോറിൽ അവർ ഭൂമിക്ക് വളമായി തീരും. ഇത് വളരെ മോശമായ പ്രാർത്ഥനയാണ്, നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ കൊടുക്കില്ല. പക്ഷേ ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അവരുടെ മനസ്സിൽ വച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. അവരുടെ ശത്രുക്കള് ആ സ്ഥലത്ത് വെച്ച് മണ്ണിന് വളമായി തീരും, ഒരു മരിച്ചു പോകും, അവരെ ദൈവം ശിക്ഷിക്കും. അതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഇന്ന് നമ്മളെ ആക്രമിക്കുന്ന ശത്രുക്കള് സാത്താനാണ്, നമ്മുടെ പാപങ്ങളാണ്. നമ്മളും നമ്മളിലും നശിപ്പിക്കപ്പെടേണ്ടതായ ശക്തികളുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിന് വലിയുണ്ട്, അർത്ഥമുണ്ട്. വെറുതെ ഒരു സമൂഹത്തെ നമ്മൾ പോയി നശിപ്പിക്കുകയല്ല, നമ്മളെ കയറി ആക്രമിക്കുന്ന സാത്താനെ, നമ്മൾ കൊണ്ടു നടക്കുന്ന തിന്മകളെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഇതുപോലുള്ള സങ്കീർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ഒരുപക്ഷേ അത് കൂടി വരുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും നമ്മളുടെ അധ്യാത്മികതയെ കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ വൈദികരും സങ്കീർത്തനങ്ങൾ ഉരുവിടണം. സങ്കീർത്തനങ്ങൾ വലിയ പടച്ചട്ടയാണ്. എന്ത് വിഷമം വന്നാലും സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിച്ചാല് കർത്താവ് നമുക്ക് ഉത്തരം തരുന്നു. ദാവീദിന്റെ കർത്താവ് ദാവീദിനെ ഓർക്കണമേ, അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ മറന്നു കളയരുതേ. നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയാണ് കർത്താവ് ദാവീദിനെ ഓർക്കണമേ, അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ മറന്നു കളയരുതേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർത്തനം 51-ാം സങ്കീർത്തനമാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മയിച്ചു കളയണമേ. കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം
എൻ്റെ പാപങ്ങൾ വാങ്ങിച്ചു കളയണമേ. നമ്മുടെ തിരുപ്പട്ട ക്രമത്തിലും പരിശുദ്ധ കുർബാനയിലും മറ്റ് ആരാധന ആഘോഷങ്ങളിലും എല്ലാം നമ്മളും ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ റംസാൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ, കാതെ എൻ്റെ ഈ പ്രാർത്ഥന എന്റെ സായാഹ്ന കുർബാനയായിട്ട് സ്വീകരിക്കണമേ, എന്റെ സായാഹ്ന കുർബാനയായിട്ട് എന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ജീവിതത്തിന്റെ ഏത് അവസരത്തിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത്, പ്രത്യേകിച്ച് വൈദികരായ നമ്മളെ തങ്ങി നിർത്തുന്നത് ഈ സങ്കീർത്തനങ്ങളാണ്. ആ പ്രാർത്ഥന ഒരു കാരണവശാലും നമ്മൾ കൈവിട്ട് കളയരുത്. അതിന്റെ അർത്ഥം നമ്മളും കൈവിട്ടു പോകുന്നു, ലോകത്താന്മാരായിട്ട് പോകുന്നു എന്നാണ്. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് ഈ അടുത്ത നാളുകളിലെ പഠനങ്ങളിലെല്ലാം കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, ഹി വാസ് നോട്ട് എ മേൻ ഓഫ് പ്രെയർ ബട്ട് മേൻ മെയ്ഡ് പ്രെയർ. അവൻ കുറെ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതല്ല, അവൻ പ്രാർത്ഥന തന്നെയായിരുന്നു. എ മേൻ മെയ്ഡ് പ്രെയർ. ദാവീദിന്റെ ജീവിതത്തില് പ്രതിസന്ധികളും പ്രയാസങ്ങളും തെറ്റുകളും എല്ലാം വന്നപ്പോൾ അദ്ദേഹം ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച കാര്യമാണ്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മാറ്റി തരണമേ, എടുത്തു കളയണമേ. നമ്മളും എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥനയാണ്. പ്രസിദ്ധ ഫ്രാൻസിസ് ക്രാവ് ഒരിക്കൽ പറഞ്ഞു, ഈ പ്രാർത്ഥനയാണ് ഏറ്റവും പക്വതയിലേക്ക് ക്രൈസ്തവരെ കൊണ്ടുവരുന്ന പ്രാർത്ഥന. ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിയൊഴുകിയ ആ നീർച്ചാലിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുപ്പട്ട ശുശ്രൂഷയിലെ 122-ാം സങ്കീർത്തനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, അതുവഴി ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദിക സമൂഹത്തിന്റെ, ഒരു സമർപ്പിത സമൂഹത്തിന്റെ, അന്മായ സമൂഹത്തിന്റെ ഓറിയന്റേഷൻ. ദൈവത്തിന്റെ കരുണ ലഭിക്കുന്നിടം വരെ അങ്ങേ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ നോക്കിയിരിക്കും. വേറൊരിടത്തും ഞങ്ങൾക്ക് നോക്കാനില്ല, വേറൊന്നും ഞങ്ങൾക്ക് കാണാനില്ല. അതുകൊണ്ടാണ് അഗസ്തീനോസ് പറഞ്ഞത്, സാംസ് ഹെൽപ്പ് അസ് ടു ബി അവെയർ ഓഫ് അവർ വോയിസ് ഇൻ ഹിം ആൻഡ് ഹിസ് വോയിസ് ഇൻ അസ്. നമ്മളുടെ ശബ്ദം ഈശോയ്ക്ക് കൊടുക്കാനും ഈശോയുടെ ശബ്ദം നമ്മുടെ ഉള്ളിൽ കേൾക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് സങ്കീർത്തനങ്ങൾ. 122-ാം സങ്കീർത്തനത്തില് തിരുപ്പട്ടത്തിൽ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു, ഹൃദയങ്ങൾ ഉയർത്തുന്നു. സൂർസും കോർദ, ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങളാണ് കോർ ക്രിസ്തി എന്ന് വിഘടിക്കുക പറഞ്ഞിരിക്കുന്നത്, ഈശോയുടെ ഹൃദയം. കോർ ക്രിസ്തി, കോർ എക്ലേസിയായി അത് തന്നെയാണ്. ഈശോയുടെ ഭൗതിക ശരീരമായ നമ്മളും സഭയിലും നാം ഓരോരുത്തരിലും ഈശോയുടെ ഹൃദയമായിട്ട് നിൽക്കുന്ന അതേ കാര്യം തന്നെയാണ് കോർ എക്ലേസിയെ ദ ഹാർട്ട് ഓഫ് ദി ചർച്ചായിട്ടും വരേണ്ടത്. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുഭവപ്പെടുമ്പോഴും സങ്കീർത്തനങ്ങൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈശോമേ രക്ഷിക്കും, ഈശോമേ രക്ഷിക്കും. സങ്കീർത്തനങ്ങളാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോമിനി എസ്റ്റ് സാലൂസ്, സൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. ഈശോയാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ആ രക്ഷയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന കൈവഴികളാണ് ഹൃദയമായിട്ട് നിൽക്കുന്ന ഈ സങ്കീർത്തനങ്ങള്.
निरंतर वैदिक जीवन प्रतिसंधि तरण कर्तवान एल नमें सहायक जीवन प्रयासुभिक आमक बुद्धिपुटी प्रयास ई संगीर्तन नमुक कुछ आश्वास नल्गे तीन वूडे नी मवर ल चवटी नी अच्छा संभव संगीर्तन वहन अलसान गौरी आनंद नी ऐसी नमुक तरण वेल ती नीरपी ना पल्ल नाम तल चवटी पेमा पक्षे दीव ना नमक आनंदमु नमक मीश कूटा नमक ई प्रार्थना कई मुदल अदानो चेर ईशोन ऐक रक्षक अवे मे नमुक पड़ा मार्गमु नमेंो ई महादेवालय तिप अभिषेक नमें पकड़ कूड़ल वीडी संगीर्तन वाईक अब यहूद हृदय नंदिया वाकल सभ हृदय ईशो हृदय दीवाराधना क्रम आत्यंतिक आध्यात्मिक ई संगीर्तन ईशो सभ अब नमुक वैदिकर सविशेष रीती अब श्रद्धि इटयागटेमूर्त मतापिता स्नेह वाईपोड़े या सीमाशन पढ़ी पंद कल इंग्लिश साहित्य लॉन्ग फेलो नयरम आयरम अद्हम पंद पढ़ अगर पेमा मत प्रवर्तन मेखल का वाले नोटा अद्हे नमुक नल्कि नोलट मैट नोबलो पेमा पेटाशन नेडिंग नमक मेट्रे नल्कानी अब मिशन एक्सपीरियंस व्यतस्त स्थल अदालंटिपान अद्धु नीटिकल सेंसाशन नोशियबल इंटराक्टीव आर्तमान आमीपे कूड़ल प्रवर्तन वाली मुदलकूटे क्षमकर सुभाषन अद्हे कुर्षक दीपिक प्रवर्कूत मेजर सिन्नारी दैनिक परशील पुटिया नर्कोड़कूरी परीक्षा जीवन अद्येकमीरियन मरियन कोलेजु बे पी जी सेंशन वार्डन अवे कुछ प्रत्येक रीती गैड अब क्षमकर निकल कंप्यूटर रंग अद्हति मिव कौंसिलिंग रंग कहूँ वाले प्रधानपेट क्यों इन कल आर पठन चिंत नमुक वाले आवश्यक काल विद्याभ्यास रंग एल हईटेक मारियपे इतना कॉम्पिटेंसुलाशन्मर अच्छे नमुक वाली मुदलकूट जोव्यदायटिमिस्टिक आईटर शिमाशन रुपये नमें रूप
വലിയ അസെറ്റ്സായിട്ട് മാറും എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. പ്രാർത്ഥന അതാണ്. അവരെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർ രണ്ടുപേരും ആബേലിന്റെ മുഖം കൊണ്ട് നടക്കുന്ന രണ്ട് കൊച്ചുകളായിട്ട് ഈ വർഷങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ആബേലിന്റെ മുഖം അത് നമുക്ക് പലർക്കില്ല. ഇവിടെ ചുമ്മാക്കും ഈ രണ്ടുപേർക്കും എന്തെങ്കിലും സൂക്ഷിച്ചു നോക്കും. അവരുടെ രണ്ടുപേരുടെയും മുഖം ആബേലിന്റെ മുഖമാണ്. അത് ദൈവസാന്നിധ്യത്തിന്റെ ഈശ്വര സാന്നിധ്യത്തിന്റെ സംതൃപ്തിയുടെ അതാണ് അവര് നോബിൾസ് ആണെന്ന് പെട്ടച്ചിമാരെ എഴുതിയിട്ടിരിക്കുന്നത്. ആ ഒരു നൊബിലിറ്റി ആ പ്രീയത്വം കത്ത് സൂക്ഷിക്കാനായിട്ട് എന്നും ഓർക്കാൻ സാധിക്കട്ടെ. വലിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റിനെ ഒരിക്കൽ കൂടി ഞാൻ നദിയോടെ ഓർക്കുന്നു. അദ്ദേഹം